അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വിശുദ്ധ ഖുർആന് പണ്ഡിതോചിതമായ ഇംഗ്ലീഷ് വിവർത്തനവും ഭൗതികമായ വ്യാഖ്യാനവും നൽകുക വഴി ഇസ്ലാമിക ലോകത്തെ മഹനീയ വ്യക്തിത്വങ്ങളിൽ മഹസ്ഥാനീയനാണ് അബ്ദുള്ള യൂസുഫ് അലി. മില്യൺ കണക്കിന് മുസ്ലിങ്ങളുടെ കൃതജ്ഞതയും സ്തുതിഘോഷങ്ങളും അദ്ദേഹം സമ്പാദിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് ഭാഷയിലുള്ള അദ്ദേഹത്തിൻ്റെ അസാമാന്യ വൈദഗ്ധ്യവും ആകർഷണീയവുമായ പ്രയോഗങ്ങളും വിശുദ്ധ ഖുർആനിൽ അടങ്ങിയിരിക്കുന്ന ഉദ്ധരണികളുടെയും വിവരണങ്ങളുടെയും അനുബന്ധങ്ങൾ കണ്ടെത്തുന്നതിലുള്ള അസാമാന്യ ദീക്ഷണപാഠവും മറ്റ് കഴിവുകളുമാണ് അദ്ദേഹത്തെ അതിന് പ്രാപ്തനാക്കിയത്. വിശുദ്ധ ഖുർആന് അദ്ദേഹം രചിച്ച ഇംഗ്ലീഷ് വിവർത്തനങ്ങളും വ്യാഖ്യാനവും വായിച്ച ധാരാളം അമുസ്ലിങ്ങൾ അതുവഴി ഇസ്ലാം ആശ്ലേഷിക്കാൻ പ്രചോദിതരായിട്ടുണ്ട്. വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് ഒട്ടേറെ പ്രസാധകർ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളുടെ പതിപ്പുകൾ പ്രസിദ്ധീകരിച്ചുകൊണ്ട് വലിയ ലാഭം നേടിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഖുർആൻ വ്യാഖ്യാനത്തിന്റെയും വിവർത്തനത്തിന്റെയും ഗ്രന്ഥങ്ങളായിരുന്നു വിറ്റഴിക്കപ്പെട്ടവയിൽ അധികവും. പക്ഷേ ഈ ജ്ഞാനഭക്തന്റെ അന്ത്യനാളുകൾ മുസ്ലിം സമുദായത്തിന് എന്നും ദുഃഖസ്മരണയായി നിലകൊള്ളും. കാരണം 1956 ലണ്ടനിൽ വെച്ച് നിസ്വനും നിസ്സഹായനുമായി അദ്ദേഹം മരിക്കുമ്പോൾ ഒരു മുസ്ലിം പോലും അദ്ദേഹത്തിന്റെ അടുക്കലുണ്ടായിരുന്നില്ല. ബ്രിട്ടനിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്കയച്ച കത്തിലൂടെയാണ് അബ്ദുള്ള യൂസുഫ് അലിയുടെ മരണത്തെക്കുറിച്ചുള്ള ദുരന്ത കഥ പുറം ലോകമറിയുന്നത്. 142 വർഷം മുമ്പ് ഇന്ത്യയിലാണ് അബ്ദുള്ള യൂസുഫ് അലി ജനിച്ചത്. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ ജീവിതം ആരംഭിക്കുന്നത് മുംബൈയിലുള്ള വിൽസൺ കോളേജിൽ വെച്ചാണ്. അവിടെ നിന്ന് അദ്ദേഹം കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന് MA ബിരുദവും നിയമത്തിൽ മാസ്റ്റർ ബിരുദവും നേടി. പിന്നീട് ലണ്ടനിൽ വെച്ച് ബാരിസ്റ്റർ ആക്ട് ലോ എന്ന ബിരുദവും കരസ്ഥമാക്കി. അദ്ദേഹം അറബി ഭാഷ പഠിച്ചത് പിതാവിൽ നിന്നാണ്. പ്രസിദ്ധരും സമകാലികരും മുൻഗാമികളുമായ വ്യാഖ്യാതാക്കൾ രചിച്ച ഗ്രന്ഥങ്ങൾ പഠിക്കുന്നതിൽ ജീവിതത്തിലുടനീളം അദ്ദേഹം ബദ്ധശ്രദ്ധനായി. ICSE മത്സര പരീക്ഷ പൂർത്തിയാക്കിയതിനു ശേഷം 1995 അദ്ദേഹം ഇന്ത്യയിൽ സിവിൽ സർവീസിൽ പ്രവേശിച്ചു. ജില്ലാ മജിസ്ട്രേറ്റായും ജില്ലാ ജഡ്ജിയായും വ്യത്യസ്ത പ്രദേശങ്ങളിൽ അദ്ദേഹം നിയമിതനായി. ഇന്ത്യാ ഗവൺമെന്റിന്റെ ധനകാര്യ മന്ത്രാലയത്തിൽ അണ്ടർ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. കേന്ദ്ര ഭരണ സമിതിയുടെ ജോയിന്റ് സെക്രട്ടറി എന്ന ഉത്തരവാദിത്തവും അദ്ദേഹത്തിന് നൽകപ്പെട്ടിരുന്നു. 1914 ഇന്ത്യൻ സിവിൽ സർവീസിൽ നിന്ന് അദ്ദേഹം വിരമിച്ചു. പിന്നീടുള്ള അദ്ദേഹത്തിന്റെ സംഭവ ബഹുലമായ ഔദ്യോഗിക ജീവിതത്തെക്കുറിച്ച് ഇസ്ലാമിക് എൻസൈക്ലോപീഡിയയുടെ 1 ഭാഗം ലഘുവിവരണം നൽകുന്നുണ്ട്. 1910 നാഗ്പൂരിലും 1932 കൊൽക്കത്തയിലും സംഘടിപ്പിക്കപ്പെട്ട ഓൾ ഇന്ത്യ മുസ്ലിം എഡ്യൂക്കേഷണൽ കോൺഫറൻസിൽ അദ്ദേഹം ആധ്യക്ഷം വഹിച്ചു. 1916 അദ്ദേഹം ഇംപീരിയൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഇന്ത്യൻ അഫയേഴ്സ് കമ്മിറ്റിയിൽ അംഗമായി. ചില പ്രത്യേക സഭകളുടെ ചെയർമാൻ സ്ഥാനവും അദ്ദേഹം അലങ്കരിച്ചിരുന്നു. 1917 ലണ്ടൻ യൂണിവേഴ്സിറ്റിയുടെ ഓറിയന്റൽ സ്റ്റഡീസിന് കീഴിൽ പ്രൊഫസറായി നിയമിക്കപ്പെട്ടു. 1921 ഹൈദരാബാദിലെ ധനകാര്യ മന്ത്രാലയത്തിലും അദ്ദേഹം ജോലി ചെയ്തു. 1925 ലാഹോർ ഇസ്ലാമിയ കോളേജിൽ പ്രിൻസിപ്പലായി. പഞ്ചാബ് യൂണിവേഴ്സിറ്റിയുടെ ഫെലോ ആയിരിക്കെ അദ്ദേഹം അലിഗഡ് യൂണിവേഴ്സിറ്റിയിലെ കോർട്ടിലെ മെമ്പർ എന്ന നിലയിൽ സുപ്രധാനമായ ഉത്തരവാദിത്തവും ഭംഗിയായി നിർവഹിച്ചു. 1928 ലീഗ് ഓഫ് നേഷൻസിന്റെ 9th ജനറൽ അസംബ്ലി മീറ്റിംഗിൽ സന്നിഹിതരായ ഇന്ത്യൻ പ്രതിനിധികളിൽ ഒരാൾ അദ്ദേഹമാണ്. മതത്തിലൂടെ സമാധാനം സ്ഥാപിക്കാനായി 1818 മുതൽ 1930 വരെ ഡെൻമാർക്കിലും സ്വീഡനിലും നോർവേയിലും ഹോളണ്ടിലും അമേരിക്കയിലും സംഘടിപ്പിക്കപ്പെട്ട അന്തർദേശീയ സമ്മേളനത്തിൽ അദ്ദേഹം മൂല്യവത്തായ സംഭാവനകളും അർപ്പിച്ചു.